പ്രാർത്ഥിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഒരു ഉത്തരമേ ഉള്ളൂ. അങ്ങനെ യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ ആരും പ്രാർത്ഥിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ വിജയത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ മാനസികാവസ്ഥയുടെ ഒരു പ്രത്യേക തലമാണ്. പ്രാർത്ഥനയിലൂടെ എത്തിച്ചേരാൻ കഴിയുന്ന ആ ഒരു തലത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മനോബലം കൊണ്ടും ഏകാഗ്രത കൊണ്ടും എത്തിച്ചേരാൻ കഴിയുമെന്നുറപ്പുണ്ടെങ്കിൽ മതപരമായ പ്രാർത്ഥനകളേക്കാൾ ആ മാനസികാവസ്ഥ നിങ്ങൾക്ക് ഗുണം ചെയ്തേക്കാം. ലോകത്തിൽ വലിയ വിജയം നേടിയ നേതാക്കൾ, മറ്റ് ഉന്നത വ്യക്തികൾ പലരും, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിശ്വാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമല്ലായിരുന്നു എന്നുള്ളത് നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. അങ്ങനെ ഒരു സമ്പ്രദായത്തിൻ്റെയും ഭാഗമല്ലാതെ നിന്നിട്ടും എന്തുകൊണ്ടാണ് അവരാ ഉയരങ്ങളിൽ എത്തിയത് എന്നുള്ള സംശയം വിശ്വാസത്തെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നവർക്ക് വരും. വിശ്വാസം വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഇങ്ങനൊരു സംശയം വരാം. ഇന്നിന്ന വ്യക്തികൾ, അവർ യാതൊരു വിശ്വാസ സമ്പ്രദായത്തിലും പോയിട്ടില്ല, എങ്കിലും അവർക്ക് ഉന്നത നിലയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ ഉത്തരമാണ്, അവരുടെ മനോനില ആ ഒരു ലെവലിലെത്തിയിരുന്നു. പ്രാർത്ഥനകൾ ഫലിക്കാത്തത് എന്തുകൊണ്ട് എന്ന നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മളുടെ ബാഹ്യ മനസ്സിൽ ഉടലെടുക്കുന്ന പ്രാർത്ഥനകൾ, അതിൻ്റെ ഏകാഗ്രതയും അതിൻ്റെ തന്മയീഭാവം പൂണ്ടുള്ള ശ്രമവും കൊണ്ട് ഉപബോധ മനസ്സിൻ്റെ തലത്തിലാണ് എത്തുക. ആ ഉപബോധ മനസ്സിൻ്റെ തലത്തിലെത്തുന്ന പ്രാർത്ഥനയിൽ അടങ്ങുന്ന സന്ദേശം പ്രപഞ്ച മനസ്സിലേക്ക് ട്രാൻസിറ്റ് ചെയ്യപ്പെടുന്നു, പ്രസരണം ചെയ്യപ്പെടുമ്പോൾ ആ പ്രപഞ്ച മാനസിക തലത്തിൽ നിന്നാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അതൊരു ചിന്താസരണിയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന ചിന്തകൾക്കാണ് അവിടെ പ്രാധാന്യം. നമ്മൾ പറയുന്ന വാചകങ്ങൾക്കല്ല, ആ ഭാഷ എന്താണെന്നുള്ളതുമല്ല. ഭാഷയ്ക്കൊന്നും അവിടെ ഒരു പ്രസക്തിയുമില്ല, ചിന്തയാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു പുരോഹിതനോട്, വളരെ പ്രഗത്ഭനായ ഒരു ആചാര്യനോട്, സ്വാമി എന്ത് ഭാഷയിൽ പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരം, നീ ചിന്തിക്കുന്ന ഭാഷയിൽ പ്രാർത്ഥിക്കണം എന്നായിരുന്നു. അപ്പം അത് തന്നെയാണ്, നമ്മുടെ പ്രാർത്ഥനകളെ തോട്ട് പാറ്റേൺസ്, ചിന്താസരണികളാക്കി മാറ്റി, അതാണ് ഉപബോധ മനസ്സിലേക്കും അവിടെ നിന്ന് പ്രപഞ്ച മനസ്സിലേക്കും ട്രാൻസിറ്റ് ചെയ്യപ്പെടുന്നത്, പ്രസരണം ചെയ്യപ്പെടുന്നത്. അതിൻ്റെ പ്രതിഫലനമാണ് നമുക്കുണ്ടാകുന്ന റിസൾട്ട്. അവിടെ മതപരമായ ചിട്ടവട്ടത്തിലുള്ള പ്രാർത്ഥന അല്ലാതെ തന്നെ ചില വ്യക്തികൾക്ക് അവനവനെക്കുറിച്ചുള്ള അപാരമായ കോൺഫിഡൻസ്, വിശ്വാസവും കണക്കുകൂട്ടലും കൊണ്ട് ഇത്തരത്തിലുള്ള ചിന്താസരണികൾ ഉണ്ടാകുമെങ്കിൽ എനിക്ക് എൻ്റെ കഴിവുകൊണ്ട് ഈ ഒരു ലക്ഷ്യം നേടാൻ സാധിക്കും എന്ന് അപാരമായ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയുടെ ആ ബാഹ്യ മനസ്സിലുണ്ടാകുന്ന കോൺഫിഡൻസ് അയാളുടെ ഉപബോധ മനസ്സിലേക്ക് ചെന്നെത്തും. ആ ഉപബോധ മനസ്സിൽ നിന്ന് ആ ചിന്താസരണി പ്രപഞ്ച മനസ്സിലെത്തുമ്പോൾ ആ വ്യക്തി ഭാവന ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ യാഥാർത്ഥ്യത്തോടടുക്കും.
അപ്പോൾ ആ ഒരു അപാരമായ കോൺഫിഡൻസ് ലെവൽ അഥവാ ചിന്താസരണി അവിടെ ഉണ്ടായാൽ ആ ചിന്തകൾ അവിടെ വിജയം കാണും. പക്ഷെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമുണ്ട്, അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഒട്ടും എളുപ്പമല്ല. സാധാരണക്കാരനായ ഒരു മനുഷ്യന്, പ്രത്യേകിച്ച് ഒരു വിശ്വാസ സമ്പ്രദായത്തിലും ഇല്ലാതെ ഇത്രയും കോൺഫിഡൻസ്, ഇത്രയും ദൃഢചിന്ത ഉണ്ടാകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അത് ഏതെങ്കിലും തലത്തിലുള്ള മാനസിക പരിശീലനത്തിലൂടെ തന്നെ കിട്ടേണ്ടതാണ്. ചിലർ കുട്ടിക്കാലം മുതൽ കടന്നു വന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ ആർജിച്ചെടുക്കുന്ന കരുളറപ്പും കഴിവും അവർക്ക് ആ ഒരു ബോധ തലം എത്തിക്കാറുണ്ട്. അത് ചുരുക്കം ചിലർക്ക്. ചിലർ ദീർഘകാലം ചെയ്യുന്ന പ്രത്യേകമായ യോഗ പോലെയുള്ള ചില വിദ്യകളുടെ പരിശീലനത്തിലൂടെ ആ ഒരു തലം നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രത്യേക പരിശീലനങ്ങൾ ഇല്ലാത്തവർക്ക് പലർക്കും പ്രാർത്ഥനയിലൂടെ ഈ ഒരു നേട്ടം കിട്ടുന്നുണ്ട്. കാരണം നിഷ്കളങ്കവും നിശങ്കവുമായ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് അവരുടെ ഉള്ളിലുള്ള വിശ്വാസം തീവ്രമാണെങ്കിൽ അതങ്ങ് നടക്കും. കാരണം അവർ പ്രാർത്ഥിക്കുന്ന ആ ഒരു സങ്കല്പം, അത് ഏത് ദൈവസങ്കല്പത്തിൽ നിന്നും ആയിക്കൊള്ളട്ടെ, അവർ പ്രാർത്ഥിക്കുന്ന ആ ഒരു സങ്കല്പത്തിൽ അവർ എല്ലാം അർപ്പിച്ച് വിശ്വസിക്കുക, ഈ ഒരു ദൈവസങ്കല്പം എന്നെ രക്ഷിക്കും, ഞാൻ ചോദിക്കുന്നത് നൽകും എന്ന് തീവ്രമായൊരു വിശ്വാസം അവരുടെ ഉപബോധ മനസ്സിൽ ഉറച്ചാൽ ആ ഒരു ചിന്താസരണി അവിടെ നിന്ന് പ്രപഞ്ച മനസ്സിലേക്ക് പ്രസരിക്കുകയും അത് യാഥാർത്ഥ്യമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് മറ്റ് രീതിയിലുള്ള കഴിവുകളെ അപേക്ഷിച്ച് പ്രാർത്ഥനകളിലൂടെ കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നത്, കൂടുതൽ ആൾക്കാർക്ക് ലക്ഷ്യപ്രാപ്തി ഉണ്ടാകാറുള്ളത് പ്രാർത്ഥനയിലൂടെയാണ്. കാരണം സാധാരണ മനുഷ്യൻ, സാധാരണ മനുഷ്യനെന്ന് വാസ്തവത്തിൽ എടുത്തു പറയുന്നില്ല, എല്ലാ മനുഷ്യരും സാധാരണക്കാർ തന്നെയാണ്. ആർക്കെന്താണ് പ്രത്യേകത? അപ്പോൾ മനുഷ്യർക്ക് വിശ്വാസം എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം ആൾക്കാരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഒരു വസ്തുതയായതുകൊണ്ടാണ് അങ്ങനെയുള്ളവരുടെയും അനുഭവ ഗുണങ്ങളെ കൂടി ഉദ്ദേശിച്ച് പ്രാർത്ഥനകളുടെ പ്രാധാന്യത്തെപ്പറ്റി നാം ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും മനസ്സിൻ്റെ തന്മയീഭാവം, നമ്മൾ പ്രാർത്ഥിക്കുന്നതായാലും ചിന്തിക്കുന്നതായാലും പരിപൂർണമായ തന്മയീഭാവം ഉണ്ട്, അത് ചെയ്താൽ അതിന് നിശ്ചയമായിട്ടും ആഗ്രഹിക്കുന്ന ഫലം ലഭിക്കുക തന്നെ ചെയ്യും. നമസ്കാരം.